നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് കുറച്ച് ആപ്ലിക്കേഷൻസ് നിരോധിച്ചായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ടിക്ടോക്ക്. ഇപ്പോൾ ഇതാ ഒരാഴ്ച പോലും ആയിട്ടില്ല, അതിനു മുൻപേ ടിക്ടോക്ക് വീണ്ടും ഒരു ലിങ്കിൻ്റെ രൂപത്തിൽ തലപൊക്കി വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതിനോടകം തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞു, അത് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഉപയോഗിച്ച വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടും സ്റ്റാറ്റസുകളായിട്ടും സ്റ്റോറികളായിട്ടും അവരെ അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 2 വർഷം മുൻപേ ബാൻ ചെയ്ത പോൺ സൈറ്റുകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് ബാൻ ചെയ്ത എൻ്റർടൈൻമെൻറ്റ് ആപ്പായിട്ടുള്ള ടിക്ടോക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ ഒരവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കല്ല് എന്ന് പറയുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം, നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുൻപേ നമ്മുടെ രാജ്യത്തെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് ചൈനീസ് ആപ്പുകളായ 59 ആപ്പുകൾ നമ്മുടെ രാജ്യത്ത് നിന്നും ബാൻ ചെയ്തായിരുന്നു. ബാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോറിൽ നിന്നും അതിനെ നീക്കം ചെയ്തു. അപ്പം ബാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്? നമ്മുടെ രാജ്യത്തിന് അതൊരു ഭീഷണിയാണ്, അതുകൊണ്ട് നമ്മളത് ഇനി ഉപയോഗിക്കുവാനായിട്ട് തുനിയരുത്. പക്ഷേ അത് നിരോധിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, ഇന്നലെ വീണ്ടും വേറെ ഒരു ലിങ്കിൻ്റെ രൂപത്തിൽ അതിനകത്ത് ഏറ്റവും ജനപ്രിയമായിരുന്ന ആപ്ലിക്കേഷനായിരുന്ന ടിക്ടോക്ക് വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെയാണ് പുതിയൊരു ലിങ്കിൽ കൂടെ ഈ നിരോധിച്ച ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആകുന്നത്? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ കൂട്ടുകാർ, ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിരോധിച്ചു ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വന്ന ഒരു വാർത്ത ഇതാണ്, ചൈന ടിക്ടോക്കിൻ്റെ സെർവറിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ സെർവറിലോട്ട് ആ ഒരു സോഫ്റ്റ്വെയറിനെ ആഡ് ചെയ്തു. ആ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ടിക്ടോക്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിൽ പണ്ട് കിടന്നിരുന്ന ടിക്ടോക്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഈ പുതിയ ആപ്ലിക്കേഷനെ നമ്മളുടെ പഴയ ഫോൺ നമ്പർ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പഴയ അക്കൗണ്ടിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഒരു മറുവശം ചിന്തിച്ച് കഴിഞ്ഞാൽ, ഒരു ആപ്ലിക്കേഷനെ ഒരു രാജ്യത്ത് നിന്ന് നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഉള്ള ടെക്നിക്കൽ വശം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇന്ത്യ ചൈന ഇതിനിടയ്ക്കൊരു ഗേറ്റ് വേ ഉണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ സിഗ്നൽസ് പാസ് ചെയ്യുന്ന ഒരു പാത്ത്, ആ പാത്തിനെ ബ്ലോക്ക് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ബ്ലോക്ക് ചെയ്ത പാത്തിൽ കൂടെ വരാതെ വേറെ വളഞ്ഞ വഴിയിൽ കൂടെ ഒരു ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒരു തികച്ചും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിനെ ബാൻ ചെയ്തത്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക. പല രീതിയിൽ പല ആൾക്കാർ പല ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കാൻ തരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചതി ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി എങ്ങനെയാണ് ഇത് ചതിയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഫോണിൽ അൺഇൻസ്റ്റാൾ ചെയ്യാതെ കിടക്കുന്ന ഈ 59 ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ ആ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യം വരുന്ന ഒരു പോപ്പ് വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് നടക്കുകയാണ്, അതുകൊണ്ട് വി ആർ സോറി എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മളുടെ രാജ്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെയും മറികടന്നിട്ട് നല്ല നേരെയുള്ള വഴിയല്ലാതെ വളഞ്ഞ വഴികളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് അത് എത്രത്തോളം കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം.
നമുക്ക് ടിക്ടോക്ക് മാത്രമല്ലല്ലോ, വേറെയും പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ പല പ്ലാറ്റ്ഫോമുകളുണ്ട്, അതൊക്കെ യൂസ് ചെയ്യേണ്ടതിന് പകരം വീണ്ടും അതിനെയും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് അത് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേഷൻസ് ഇനി ഇന്ത്യയിലോട്ട് വരത്തില്ല. അപ്�േഷൻ വരാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അങ്ങനെ സെക്യൂരിറ്റി കുറവായാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്ത് നമ്മളുടെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കിന് വേറൊരാളിന്, അതായത് നമ്മൾ നെറ്റ്വർക്കിംഗ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു ഹാക്കറിന് നമ്മളുടെ ഡീറ്റെയിൽസിനെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അതായത് നമ്മളുടെ ഫോണിനുള്ളിൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഓൾറെഡി ലോഗിൻ ആയിരിക്കും. അപ്പോൾ ഇത് ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരോധിച്ച ഒരു സാധനം വീണ്ടും ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേറൊരാളുടെ കയ്യിൽ നമ്മളുടെ എ ടി എം കാർഡും പിൻ നമ്പറും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് നീ ഇത് വെച്ചോളാൻ പറയുന്നതിന് തുല്യമായിരിക്കും. അതായത് നമ്മളുടെ കയ്യിലുള്ള ഈ ഫുൾ ഡേറ്റയും നമ്മൾ നേരെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ആളിനെ അത് മൊത്തത്തോടെ എടുത്തുകൊണ്ട് പോകാം. നമ്മളുടെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ ഡേറ്റാസോ ഈ കാര്യങ്ങളെല്ലാം, ഇനി എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി ലീഗലായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പാടെ തള്ളിപ്പോകത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ബാൻ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചതിയിൽപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ലീഗലായിട്ടും കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി എല്ലാ കൂട്ടുകാരും സംശയം ആയിട്ട് ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, 2 വർഷം മുൻപേ നിരോധിച്ച പോൺ സൈറ്റുകൾ ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പ് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പോൺ സൈറ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരും ആ ഒരു വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാറില്ല. അതായത് അതിനകത്ത് കയറുന്നു, കാര്യങ്ങൾ കാണുന്നു, തിരിച്ചറങ്ങുന്നു, ഇതാണ് ചെയ്യുന്നത്. അവിടെ സൈനപ്പ് ഒന്നും ചെയ്യാറില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ അതിനകത്ത് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുള്ളൂ. അല്ലാത്ത ഒരു 80% ആൾക്കാരും ആ ഒരു വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറുന്നു, കയറി കാര്യങ്ങൾ കാണുന്നു, തിരിച്ചിറങ്ങുന്നു. പക്ഷേ ടിക്ടോക്ക് അങ്ങനെയല്ല. രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടേതായ ഇൻപുട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മളുടെ ക്രെഡൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഒന്നെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോൺ നമ്പർ ആയിരിക്കും. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ നമ്മളുടെ ഫോട്ടോസ് കൊടുക്കും. ഒരിക്കലും ഒരു പോൺ സൈറ്റിൽ കയറുന്ന ഒരാൾ പോലും സ്വന്തം ഫോട്ടോസൊന്നും കൊടുത്തിട്ട് അവിടെ അങ്ങനെ റിസ്ക് എടുക്കാറില്ല. അഥവാ ഫോട്ടോ ഇട്ടാലും അത് എന്തെങ്കിലും ഒരു ഫേക്ക് ഫോട്ടോ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി താരതമ്യം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോൺ സൈറ്റ് ഇപ്പോഴും ഇവിടെ റൺ ചെയ്യുന്നത്. ടിക്ടോക്കിലേക്ക് ഇനി ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് പോകണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നമ്മുടെ വഴി നമുക്ക് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ഇതാണ് പ്രശ്നം. എന്തെങ്കിലും ഒരു ചതിയിൽ പെട്ടുകഴിഞ്ഞാൽ, നമ്മളുടെ പേഴ്സണൽ ഡേറ്റയോ എന്തെങ്കിലും ലോസായി കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ലീഗലായിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം എന്ന് കരുതി ചെന്ന് കഴിഞ്ഞാൽ അത് പാടെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയും. അതിൻ്റെ കാരണം ഓൾറെഡി ബാൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യുബിളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.